الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وَنَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أحد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا من يحب أنين العبد في الندم يا لديه دواء الداء والسقم نعم العيون وعين العبد ساهرة تبكي على الباب وسط الليل في الظلم أذنبت كل ذنوب فاعترفت بها لكن رفتك بالتوحيد والشيم لا أقطعن رجائي منك يا سندي يا غافر الذنب للراجين بالكرم ارحم بفضلك لا تنظر إلى زللي إن الكريم كثير لَفْوِي عن خدمي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ادني رايا ساداتك الفندق مَارُ متعلمين കാരണവന്മാർ മറ്റ് സഹോദര സഹോദരിമാർ റഹമുറാഹിമായി റബ്ബ് സുബാന ഫുഹത്ത് അല നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ സ്വാളി ഹയ്മലായി നമ്മിയിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോകസ്വരുഖത്തിലെ സന്തോഷത്തോടെ നമ്മിയെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരും ഒരുമിച്ച് കുട്ടിത്തെരുമാറാവട്ടെ നാഫിയായൽമ് പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ള തോഫിക്ക് നൽകട്ടെ ആമീനന്ന് ആമുഖമായത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എൻ്റെ മുർഷീദും ഷരീഖും കൂടിയായ മുഹമ്മദ് സാലിം അഹ്സനി ഉസ്താദിൻ്റെ ദറിസിൻ്റെ സിൽവർ ജൂബിലി അതിൻ്റെ സമാപന സംഗമത്തിലാണ് നാം ഉള്ളത് അലഹമില്ല ഈ സദസ് വലിയ സന്തോഷമുള്ള സദസ് ഞങ്ങളുടെയൊക്കെ അല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ റയ്സുലുലമ്മ അള്ളാഹുത്തല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ അവരുടെ സാന്നിധ്യം കൊണ്ട് നസീഹത്ത് കൊണ്ട് അനുഗ്രഹീതമായ സദസ് അവിടുത്തെ വരവ് തന്നെ ഈ ദറസിന് അഹ്സിന് ഉസ്താദിന് അള്ളാഹുവിന്റെ ഇടുക്കൽ വലിയ കബൂലുണ്ട് എന്നതിൻ്റെ ഒരടയാളമാണ് അള്ളാഹു സുബാനഭൂവത്ത് ഒരാൾക്ക് ദുനിയാവിലും ആഹിറത്തിലും വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളമായി മഹാനായ അഷ്റഫുൽ വസല്ലമ തങ്ങൾ അസ്രഫുർക്കും ഇമാം ബുഖാരി ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ബുഖാരിൽ കാണാം ഒരുപാട് ദുനിയാവിലും ആഹ്റത്തിലും ചെയ്തു കൊടുക്കണമെന്ന് അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ള ആർക്കൊക്കെയാണ് ഹൈറുകൾ ഉദ്ദേശിച്ചത് എന്നത് ആർക്കും അറിയില്ല അതൊരു വൈബായ കാര്യമാണ് അദൃശ്യമായ കാര്യമാണ് അല്ല ആർക്കൊക്കെയാണ് ദുനിയാവിൽ അല്ലെങ്കിൽ ആഹിറത്തിൽ ഒരുപാട് ഹൈർ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് ഒരാൾക്കും അറിയില്ലെങ്കിലും അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഒരു അടയാളമായി മഹാനായ അഷ്റഫ് തങ്ങൾ പറഞ്ഞത് അവനെ ദീനിൽ ദീനിലൊരു പണ്ഡിതനാക്കുമെന്നാണ് പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു ചെയ്തു കൊടുക്കുന്ന ഒരു വലിയൊരു ദർസ് നടത്താനുള്ള തോഫിയ ഒരുപാട് പണ്ഡിതന്മാര് ഉഹ്രവിയായ പണ്ഡിതന്മാരെ വർത്തെടുക്കാനുള്ള തോഫിയർ അലഹമില്ല അഹ്സനി ഉസ്താദ് വർഷത്തിനിടയിൽ ഒരുപാട് കൈവുള്ള ഇതേപോലെ തന്നെ തന്ന മേഖലകളിൽ ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തറുക്കാൻ അവിടത്തേക്ക് വലിയ തോഫീക്ക് നൽകി അള്ളാഹു കബൂല കുമാർ ആവട്ടെ ചെയ്തു അനുഗ്രഹം തങ്ങൾ പറയുക അതിൽ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ ഒരു സദസ്സിലാണ് സാന്നിധ്യം റജുലുൻ ഒരു തത്വചിന്തകൻ പറഞ്ഞല്ലോ റജുലുൻ ഒരാളെ ആയിരങ്ങൾക്ക് ചിലപ്പോൾ ഒരാളുടെ നിർദ്ദേശം ഒരാളുടെ ജീവിതം ഫി അവിടുത്തെ തണൽ നമുക്ക് ദീർഘകാലം ആസ്വദിക്കാൻ അള്ളാഹു പ്രസംഗ വൈഭവ അല്ലെങ്കിൽ സദസ്സിനെ ഇരുത്തുന്ന രൂപത്തിലുള്ള പ്രസംഗമല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവിടുത്തെ ഉപദേശം അവസാനിച്ചത് അതിന്റെ വിശദീകരണമാണ് അവിടുത്തെ ശിഷ്യനും മകനുമായ അബ്ദുൾ ഉസ്താദ് നൽകിയത് അള്ളാഹു അവർക്കും മാഫിയായുസ് നൽകുമാറാവട്ടെ ഉസ്താദിന്റെ സാന്നിധ്യം തന്നെ അവിടുത്തെ മുഖം തന്നെ അവിടുത്തെ വരവ് തന്നെ ഒരുപാട് ആളുകൾ നന്മയിലേക്ക് ആകർഷിക്കാൻ ആളുകൾ നന്നായി തീരാൻ കാരണമാകുന്നു എന്നതാണ് ഈ തത്വചിന്തകൻ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നത് മഹാനായ സ്വഹാബികളിൽ നിന്ന് അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ അംബിയായി മനുഷ്യരിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തി അബൂബക്കർ എന്താണ് ഇത്രയും വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു മാ അബൂബക്കർ നിങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ടില്ല ബികസറത്തി വലാ സിയാം ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിച്ചു എന്നതല്ല നിങ്ങൾ എടുക്കാത്ത സുന്നത്ത് നോമ്പെടുത്തു എന്നതല്ല എന്നോടുള്ള എന്നോടുള്ള ബഹുമാനം ഇതാണ് മഹാനായ അബുബീർവിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് എന്ന് മഹാനായ അസ്രഫുൽ പറയുന്നു ആ രൂപത്തിൽ തന്നെയാണ് അവിടുത്തെ ജീവിതം പാദം കാല് ഒരു വലിയ സർപ്പം കൊത്തിയപ്പോൾ സർപ്പത്തിനോട് ചോദിച്ചല്ലോ എന്തിനാണ് എന്നെ കൊത്തിയത് എന്നെ വേദനിപ്പിച്ചത് ഇമാം ഫഹ്റുദ്ദീൻ റാജി തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട് അവിടെന്ന് പറഞ്ഞത് സർപ്പം പറഞ്ഞത് ഞാൻ എത്ര വർഷമായി അഷറഫുൽ റസൂർ ഭൂമുഖം കാണാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്നു ഇവിടെ സമയം ചെലവഴിക്കുന്നു ഫലി മഹജബുദ് എന്തിനാണ് നിങ്ങളതിനു തടസ്സം നിന്നത് മഹാനായ അഷ്റഫ് ഫൽക്കുർ റസൂരുഹു അലഹി വസ്ലമ തങ്ങളുടെ തങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടാവരുതിയെന്ന് മനസ്സിലാക്കി എല്ലാ മാളങ്ങളും അടച്ചു പിടിച്ച് ഒരു മാളം മാത്രം ബാക്കിയായപ്പോൾ അവിടുത്തെ പാദം കാൽ വെക്കുകയായിരുന്നു നബിസ് അല്ലാഹു അലൈവലാത്തങ്ങൾക്ക് സംരക്ഷണം നൽകുകയായിരുന്നു തീർന്നില്ല നബിസ്വലമാങ്ങൾ ഒരിക്കൽ സുദ്ദീഖ് തങ്ങളോട് ചോദിച്ചു ദുനിയാവിൽ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയം എന്താണ് ആ സമയത്ത് അബുബക്കറിന് സുദ്ദീഖ് റതിാഹുന്ന് പറയുന്നു എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മൂന്ന് കാര്യമാണ് ഒന്നാമത്തേത് പറഞ്ഞത് തങ്ങളെ മുഖത്ത് നോക്കിയിരിക്കലാണ് അഷറഫ്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളെങ്ങനെ നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ പറയുന്നു അതാണ് എനിക്ക് ഏറ്റവും താല്പര്യം മഹാനായ റയീസുലുലമ അവിടുന്ന് സൂചിപ്പിച്ചല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തതിന്റെ പേരിൽ ക്ഷീണിച്ചു പോയി വലിയ വിഷമമെന്ന് ടെൻഷൻ അടിച്ചിരുന്ന ഒരു സ്വഹാബിയെ കുറിച്ച് മഹാനായ റളിയല്ലാഹു അൻഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതെ മറ്റൊരു സദസ്സിൽ സമയം ചെലവഴിക്കും അവിടത്തേക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു എപ്പോഴും നബി നോക്കിയിരിക്കണം നബിതങ്ങളുടെ സദസ്സിലിരിക്കണം മഹാനായ സൗബാൻ അങ്ങനെ ഒരിക്കൽ ഒരു മൂലയിലെങ്ങനെ ഇരിക്കുകയാണ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സൗബാൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അവിടുത്തെ നിറത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്താ വിഷയം അഷ്റഫുൽ ഹൽക്കും അഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങ അന്വേഷിക്കുകയാണ് അപ്പയാണ് സൗബാന തങ്ങൾ പറയുന്നത് നബിയെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് തങ്ങളെ നോക്കിയിരിക്കുക എന്നത് എനിക്ക് ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് തങ്ങളെ എപ്പോൾ കാണണമെന്ന് വിചാരിച്ചാലും ഞാൻ ഈ പള്ളിയിൽ വന്നുകൊണ്ട് എൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതാണ് പക്ഷേ അതിനിടയിൽ ത ഒരു വേള ഒരു സമയം ഞാൻ മരണപ്പെടും തങ്ങളും ഒഫാത്താകും തങ്ങളും ഒഫാത്തായി കഴിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കാനുള്ളത് സുഗലോകസ്വർഗമാണ് ആ സ്വർഗം അള്ളാഹുവിന് സാബിത്തായ തീരുമാനപ്രകാരം പാവപ്പെട്ട് എനിക്ക് ലഭിച്ചാൽ തന്നെയും ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വഗലോകസ്വർഗത്തിൽ ഉന്നത പദവിയിലായിരിക്കുമല്ലോ നിങ്ങളുണ്ടാവുക ഞാനാണെങ്കിലോ ഏ എവിടെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും തങ്ങളെ കാണാൻ കഴിയുമോ എന്ന പേടിയാണ് എന്ന ബേജാറാണ് എന്നെ ടെൻഷൻ അടിപ്പിച്ചത് എന്ന് സൗബാൻ അലിയല്ലാഹു പറയുന്നു അലഹമുല്ല അപ്പോ ഇത് കേട്ടപ്പോ മഹാനായ അഷ്റഫുൽ ഒന്നും നിന്ന് അവിടുന്ന് ലഭിക്കാതെ ഒന്നും സംസാരിക്കില്ല സംസാരിക്കില്ലാസ്ലതായീരുന്നു അപ്പയാണ് ആയിത്തിറങ്ങിയത്

കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങളോ നോമ്പുകളോ എൻ്റെ കയ്യിലില്ല എങ്കിലും ഞാൻ അള്ളാന്റെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ പറഞ്ഞ എന്താണ് പറയേണ്ടത് നീ എന്റെ കൂടെയാണ് പക്ഷെ അതല്ല പറഞ്ഞത് അന്തമൻ നീ ആരെയാണ് സ്നേഹിച്ചത് അവരുടെ കൂടെ ഇത് നല്ലൊരു മെസ്സേജാണ് മഹാനായ പറയുന്നു ഈ മെസ്സേജ് കേട്ട അന്നത്തെ ദിവസത്തോളം എനിക്ക് സന്തോഷമുള്ള മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ് എന്നാൽ ഈ മെസ്സേജ് ഇതിനെക്കുറിച്ച് പണ്ഡിത ലോകം പിന്നീട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള പ്രയാസമുള്ള ഒരു മെസ്സേജ് ആണോ എന്ന് സംശയിച്ചു പോവുകയാണ് കാരണം മഹാനായ അഷ്റഫുൽ തങ്ങളുടെ ഹിദുമത്ത് എടുത്ത ഖാദിമാണ് എങ്ങനെയാണ് അവിടുത്തെ ഹിദുമത്ത് ചെരിപ്പ് അവിടെ നയിച്ചു വെക്കുന്ന ചെരിപ്പ് തന്റെ നെഞ്ഞിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ചുംബനമർപ്പിച്ചുകൊണ്ട് ഹിതമിയെടുക്കുന്ന മഹാനാണ് മഹാനായ അബ്ദുല്ലാഹിബിന് നമ്മളൊക്കെ ചിലപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അൽക്കഹ് സൂറത്ത് വാദാനും വേണ്ടി ചിലപ്പോ അത് വെക്കാനും അതുപോലെ തന്നെ എടുത്ത് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നാം പിടിക്കാറുണ്ട് അത് അത്

യും സ്ഥലം ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലമാണ് അവിടെയാണ് വാതിലുള്ളത് മുൽത്തസമുള്ളത് അവിടെയാണ് വലിയ മഹത്വമുള്ള സ്ഥലമാണ് ആ ഒരാൾ സ്ഥലത്തി വർഷത്തോളം ഇബാദത്തെടുത്തു പുറത്തേക്ക് പോയില്ല തീരെ പുറത്തേക്ക് പോകാതെ എഴുപത് വർഷത്തോളം ഇബാദത്തൊടുത്തു രാവും പകലും ഇബാദത്ത് തന്നെയാണ് പക്ഷേ അവന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ വിരോധിയോട് ഒരു സ്നേഹമുണ്ട്

നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ് നല്ലവരെ സ്നേഹിച്ചാൽ നല്ലവരെ കൂടെയാണ് ചീത്താളുകളെ സ്നേഹിച്ചാൽ ചീത്താളുകളെ കൂടെയാണ് നമ്മളെ മനസ്സിലുള്ള സ്നേഹം ആരോടാണ് എന്ന് നാം സ്വന്തം മനസ്സിനോട് ചോദിക്കുക സാധാത്തുക്കളോട് നമുക്ക് സ്നേഹം വേണം നബിയെ തങ്ങൾ പറയൂ വർഷക്കാലം ദീനി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് ഇമാം ദൈലമി റിപ്പോർട്ട് ഇന്നലെ ഹദീസിൽ കാണാം അഷ്റഫുൽ അഷ്റഫു റസൂർ പറയുന്നു എന്നെങ്കിലും സ്നേഹിച്ചാൽ എന്റെ കുടുംബത്താരെങ്കിലും സ്നേഹിച്ചാൽ അതിഭയാനകമായ സ്ഥലങ്ങൾ അത് അവനിക്കുപകരിക്കുമെന്നാണ് മഹാനായ അഷ്റഫുൽ വസ്ലമത്തങ്ങൾ പറയുന്നത് മുത്തുനബിയെ നാം സ്നേഹിക്കണം മുത്തുനബി സല്ലാസ്വലമാ കുടുംബത്തെ നാം സ്നേഹിക്കണം സാധാത്തുക്കളെ നാം സ്നേഹിക്കണം അത് ജീവിച്ചിരിക്കുന്ന സയ്യിദാണെങ്കിലും ആണെങ്കിലും വഫാത്തായി പോയ സയ്യിദാണെങ്കിലും അവരെ നാം ബഹുമാനിക്കണം അവരെ നാം ആദരിക്കണം അതുകൊണ്ടല്ലേ പഴയ കാലം മുതൽക്ക് തന്നെ ഹജ്ജിന് വേണ്ടി പോവുകയാണെങ്കിലും വേണ്ടി പോവുകയാണെങ്കിലും ഏതെങ്കിലും യാത്ര ഉദ്ദേശിക്കുകയാണെങ്കിലും അമ്പുറത്ത് സിയാർത്ത് ചെയ്യാതെ നാം പോവാറില്ല മഹാന്മാർത്ത് ചെയ്യാതെ പോവാറില്ല അതല്ലേ മഹാനായ അബ്ദുലാഹുലി നബിഹുലി വസ്ലാർത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടു പക്ഷേ മദീനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനായ ഒരു തീരുമാനമെടുക്കുകയാണ് അള്ളാന്റെ സമ്മതല്ലാതെ ഞാൻ മദീനത്തേക്ക് കടക്കൂലാണ് എന്ത് ലോകത്ത് പഠിപ്പിക്കുകയാണെങ്കിലും ഏത് മെസ്സേജ് കൈമാറുകയാണെങ്കിലും മഹാനായ അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളോട് മുസാഫറ ചെയ്യാതെ സ്വപ്നത്തിലൂടെ കണ്ട് അതിന്റെ അന്വേഷിക്കാതെ ഒരു കാര്യം ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ദിവസവും അഷറഫുഹിഹുലി വസല സ്വപ്നത്തിൽ കാണുകയും സംസാരിക്കുകയും വിഷയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്ത മഹാനാണ്

മഹാനായ അബു ഹനീഫിന് കാണാറുണ്ടായിരുന്നു അവരൊക്കെയും എപ്പോഴാണോ ഉദ്ദേശിച്ചത് അപ്പയും നബി തങ്ങളെ കാണുകയാണ് ഇതേപോലെ തീരുമാനമെടുക്കുകയാണ് മദീനത്തേക്ക് മദീനത്തേക്ക് സമ്മതം സമ്മതം ഇല്ലാതെ കടക്കൂല കടക്കൂല ഹബീബിന്റെ ഞാൻ ീരുമാനമെടുത്തു പതിനാല് ദിവസത്തോളം അവിടെ ടെന്റ് കെട്ടി താമസിച്ചു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പതിനാലാമത്തെ ദിവസം രാത്രി സ്വപ്നത്തിലൂടെ കാണുന്നു അവിടുന്ന് ചോദിക്കുകയാണ് കടന്നോട്ടെ ഹബീബിന്റെ സമ്മതം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ുംത്മീയ നേതാക്കൾ ഉണ്ട് ഔലിയാക്കൾ ഉണ്ട് അതിൽ അഞ്ചു പേര് ജീവിച്ചിരിക്കുന്നവരാണ് അഞ്ചു പേര് വഫാത്തായി പോയവരാണ് ഈ പത്ത് പേരെയും സിയാർത്ത് ചെയ്യാതെ അവരുടെ പൊരുത്തം വാങ്ങാതെ ഇങ്ങോട്ട് വരേണ്ടതില്ല ഇതുകൊണ്ടാണ് സഹോദരന്മാരെ മദീനത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചവർ തന്നെ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചവർ തന്നെ നമ്മുടെ നാട്ടിലെ പരിസരങ്ങളിലുള്ള മഹാന്മാരെ സിയാർത്ത് ചെയ്ത് പൊരുത്തം വാങ്ങിയിട്ടാണല്ലോ പോകാറുള്ളത് മഹാനായും വിനോട് അഷ്റഫ് മുഹമ്മദ് പത്താളിയും സന്ദർശിക്കണം മഹാനായ അബ്ദുല്ലാഹുലി അള്ളാഹുവന്നു എല്ലാ ജീവി വഫാത്തായി പോയ അഞ്ചാളുകളെയും സന്ദർശിച്ചു

മഹാനായ മുഹമ്മദുൻ നഹാരി തങ്ങൾ അറിയുകയാണ് കണ്ടപാട് എഴുന്നേറ്റ് സ്വീകരിക്കുകയാണ് മഹാനായ അഷ്റഫ്ൽ ഹൽക്ക് മുഹമ്മദ് റസൂർലാഹി സാഹുലി വസലമ തങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് പത്താളുകളെയും സന്ദർശിച്ച് മദീനയിലേക്ക് കടക്കാതെ സമ്മതം വാങ്ങാൻ വേണ്ടി പിന്നെയും കാത്തു നിൽക്കുന്നു പതിനാല് ദിവസത്തോളം പിന്നെയും താമസിച്ചു പിന്നെയതാ أشرف الخلق محمد الرسول الله محمد سيد الكونين والثقلين والفريقين من عرب ومن أجمي تلك مولاي صل وصل دائما أبدا على حبيبك خير الخلق كلهم أشرف الخلق محمد الرسول الله صلى الله عليه وسلم നിൽക്കുകയാണ് ദിവസം പിന്നിട്ടപ്പോൾ മൊത്തം ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അഷ്റഫുൽ അഷറഫുൽ സ്വപ്നത്തിലൂടെ കാണുന്നു മദീനയിലേക്കുന്ന് കടന്നോട്ട് സമ്മതം ചോദിക്കുകയാണ് അപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്മാൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊരു സന്തോഷമുള്ള മെസ്സേജാണ് കടന്നോളൂ നിങ്ങൾക്ക് കടക്കാം ഫഇന്നക മിനൽ കീൻ ഒന്നും പേടിക്കണ്ട സന്തോഷത്തോടെ വന്നോളൂ എന്ന് അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹുലൈ വല്ലമാങ്ങൾ മെസ്സേജ് കൈമാറുകയാണ് ഞാനിതെന്തിനാണ് പറഞ്ഞത് മമ്പുറത്ത് തങ്ങൾ പാപ്പ അള്ളാഹു തല അവിടുത്തെ ദറുയർത്തുമാറാവട്ടെ പരിസരത്തുള്ള സാധാത്തുക്കൾ അവരാണ് നമ്മുടെ വിജയത്തിൻ്റെ ആഹിരത്തിലെ വിജയത്തിലെ മുഖ്യമായിരിക്കുന്നതും അവരുടെ പൊരുത്തമാണ് അവരെ ഇടയ്ക്കിടക്ക് സിയാർത്ത് ചെയ്യുക അവരുടെ പൊരുത്തം വാങ്ങുക

എപ്പോഴും നാം പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ഈ പള്ളിയിൽ നമ്മുടെ ഹസനി ഉസ്താദിന്റെ നേരം നടക്കുന്നുണ്ട് നാട്ടുകാര് സമയമുള്ള സമയം ശേഷമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മകുരിന ശേഷം ഒരു ഹരീതെങ്കിലും കേൾക്കാൻ നിങ്ങൾ സമയം കാണണം അത് നമുക്ക് വലിയൊരു കാരണം എപ്പോഴും എന്നത് നിങ്ങൾക്കറിയില്ലേ മഹാനാജ നിർത്താണ് മഹാനായ ഫഹറുദ്ദീൻ റാജിന്റെ അസ്രഫുൽ ഒരു ദിവസം അസറിന്റെ സമയം ഒരു സുഹാബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരനായ സുഹാബി അപ്പയാണ് മലക്ക് ജിബിരിയിൽ ജിബിരിലാം ഇറങ്ങി വന്ന് പറയുന്ന നബിയെ തങ്ങൾ സംസാരിച്ചു പറയുന്നഭിസംബോധനം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ ഈ വ്യക്തിക്ക് ഇനി ഒരു മണിക്കൂർ മാത്രമേ ആയുസ് എന്ന് ഒറ്റ മണിക്കൂർ മാത്രം നബി സല്ലാസ്തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കി ഒരു അസുഖവും പ്രയാസവും ഇല്ല ആ ചെറുപ്പക്കാരനെ മുഖത്തേക്ക് നോക്കി മഹാനായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് റസൂർ സ്വല്ലി സ്വലാത്തങ്ങൾ പെട്ടെന്ന് ആ സുഹാബിക്ക് ആ മെസ്സേജ് കൈമാറുകയാണ് എന്തെങ്കിലും അസുഖമായി ഡോക്ടറെ സമീപിക്കേണ്ടി വന്നാല് ഇത് കുറച്ച് അസുഖം കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം പോയി ഈ സ്വഹാബിയോട് നല്ല ഹിമ്മത്തുള്ള സ്വഹാബിയാണ് മനക്കരുത്തുള്ള സ്വഹാബിയാണ് ഈ സ്വഹാബിയോട് പറഞ്ഞു ഒരു മണിക്കൂർ മാത്രമേ ആയുസ് അപ്പോൾ ഈ സുഹാബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദുല്ലനി അല ഊഫക്കി അമരും ഫീ ആദൽ വക്കത്ത് ഒരു മണിക്കൂർ മാത്രമാണല്ലോ എനിക്ക് ആയുസ് ഈ സമയത്ത് ഞാൻ ഏത് സൽക്രമമാണ് ചെയ്യേണ്ടത് മഴ പെയ്യുന്ന സമയത്ത് ഇടിവെട്ടുന്ന സമയത്ത് പള്ളിയിലാണെങ്കിൽ പുറത്തേക്ക് പോകുന്ന നമുക്ക് പ്രശ്ന നമുക്ക് പേടിയായിരിക്കും വീട്ടിലിരിക്കും നമുക്ക് ബാത്റൂമിൽ പോകാൻ വലിയ ബേജാറായിരിക്കും ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഴിതട്ടുമോ എന്ന പേടിയാണ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിലാകുന്ന സമിതി ഇടിതട്ടുമോ എന്ന പേടിയാണ് പേടിച്ച് വിറച്ച് ചിലപ്പോൾ പള്ളിയിലാണെങ്കിൽ നാം വിക്ര ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും അഥവാ തട്ടുകയാണെങ്കിൽ പള്ളിന്നയിക്കോട്ടെ അല്ലെങ്കിൽ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ എന്ന നിലക്ക് നാം വിക്ര ചൊല്ലുകയായിരിക്കും പക്ഷെ ഇടിവെട്ടുന്നത് ഇങ്ങനെ തുടരുകയാണ് ദഹലിയിൽ ചൊല്ലി മടുത്തു അപ്പോൾ നാം സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി അപ്പൊ നമുക്കൊരു സംശയം പറഞ്ഞാൽ സ്വലാത്തല്ലല്ലോ അവസാനം ദിക്റല്ലേ ഇക്കരല്ലേ പിന്നീട് ഇക്കരല്ലേക്കാൻ അങ്ങനെ ഇക്കറ ചൊല്ലേണ്ടത് അങ്ങനെ അവസാനത്തെ വാക്ക് എന്താ നമുക്ക് മഹാനായ ആക്കുകയാണ് മഹാനായു മുഹമ്മദ് അമൽ ഈ സമയത്ത് ഒരു മണിക്കൂർ മാത്രം വയസ്സുള്ള ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് നമ്മളോടാണ് നമ്മൾ പള്ളിക്ക് എള്ളിക്ക് പോയിരുന്നറി

അഷ്റഫ് മുഹമ്മദ് ചില ആളുകളൊക്കെ ചിലപ്പോൾ ഉസ്താദിമാരോട് വന്നു പറഞ്ഞ ഉസ്താദെ ഒക്കെ എല്ലാം കഴിഞ്ഞു അതായത് കെട്ടലും കഴിഞ്ഞു കെട്ടിച്ചെല്ലും കഴിഞ്ഞു മോൻ്റെ കുടിക്കലും കഴിഞ്ഞു മോളെ കെട്ടി എല്ലാം കഴിഞ്ഞു നല്ല സുഖാണ് എന്താ ഇനി എന്താ ഞാൻ ചെയ്യണ്ടത് അവനോട് പറയാനുള്ള മെസ്സേജാണ് പള്ളിയിലേക്ക് വന്നോ ഇഷ്രീഫിനിടയിലുള്ള ക്ലാസ്സിൽ പങ്കെടുത്തോ കാരണം സയ്യിദുൽ സയ്യിദ്

അബു യൂസു ആ കിടക്കുന്ന സമയത്ത് ഉസ്താദ് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു ഹസറായി അലിസ്വലാത്തു വസ്സലാമിന് അങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോ ഈ ഉസ്താദ് സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ ഉസ്താദിനോട് ഈ ശിഷ്യൻ ചോദിക്കുകയാണ് അബു തങ്ങൾ ചോദിക്കാണ് ഉസ്താദ് ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ജമ്രത്തുൽ അക്കബ എറിയാൻ ഉൽബ എറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് വണ്ടിയിലാണോ പോവേണ്ടത് അതെല്ലാം നടന്നിട്ടാണോ പോവേണ്ടത് ചേൽക്കാതെ അവിടെ കിടന്നു ചോദിച്ച് പഠിച്ച സമയമല്ലായിരുന്നു ആ വാക്കല്ലെങ്കിലും അത് പോലോത്ത വാക്ക് ഇത് ഏതാണ് സമയം സുഖമില്ലാതെ അസറായി അലീസ്ല കാത്തിരിക്കുന്ന സമയമാണ് സക്രാത്തിന്റെ ഹാലിൻ്റെ ടൈമാണ് അപ്പയാണ് ചോദിക്കുന്നത് ഹജ്ജിന് പണം കിട്ടിയ വ്യക്തിയല്ല അബു യൂസുഫ് റതിയുള്ളു എന്നു ഹജ്ജിന്റെ മാസമല്ല ചോദിക്കുന്നത് പക്ഷേ അബു യൂസുഫ് റതിയുള്ളു ഉസ്താദിനോട് ചോദിക്കുന്നത് ജംഡത്ത് ജംഡകൾ എറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് നടന്നിട്ടാണോ പോവേണ്ടത് അത് വണ്ടി കയറിയിട്ടാണോ പോവേണ്ടത് ഉസ്താദ് പറഞ്ഞു ഇത് സമയം ഇതിന്റെ ഇത് ചോദിച്ചെടുക്കേണ്ട സമയമല്ലോ ഭരിക്കാനായില്ലേ അപ്പയാണ് അബു യൂസുഫ് റതിയുള്ള പറയുന്നത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറച്ചാളുകൾ വന്നിരുന്നു അവർ രണ്ട് അവർ ചർച്ച ചെയ്തിരുന്നു അവരുടെ ചർച്ചയിൽ നിന്നുണ്ടായ സംശയമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംശയം നടന്നിട്ടാണോ പോവേണ്ടത് യാത്ര ചെയ്തിട്ട് വണ്ടിയിലാണോ പോവേണ്ടത് ഈ ഒരു സംശയം എന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചോദിച്ചു പഠിക്കാൻ എൻ്റെ സംശയം തീർക്കാൻ പറ്റിയ ഒരു ഗുരുനാഥന സൈഹന ഉസ്താദിനെ മുന്നിൽ കിട്ടിയിട്ട് അത് ചോദിച്ചറിയാതെ സംശയം തീർക്കാതെ മരിച്ചു പോയാൽ പടച്ചറബ് എന്നോട് ചോദിക്കുമെന്ന പേടിയാണ് ആ സമയത്താണ് ഉസ്താദ് പറയുന്നത് മോനെ നീ നഫർ അവലായിട്ട് നീ എറിയാൻ പോയിട്ട് പോവുകയാണെങ്കിൽ വാഹനത്തിൽ പോവലാണ് നല്ലത് അല്ലെങ്കിൽ നടത്തി നടന്നിട്ടാണ് പോവേണ്ടത് അലഹംദില്ലാ ലോകത്തോട് പറഞ്ഞു സമയത്തും അവർ സമയം കണ്ടത് സംശയം ചോദിച്ചു ആയിരുന്നു പഠിക്കുക എന്നത് വലിയ ഒരു തോഫിക്കാണ് ഇൽമ പഠിക്കാൻ അവസരം ലഭിക്കുക എന്നത് അലഹമില്ല നമ്മുടെ ഉസ്താദ് ഇരുപത്തിയഞ്ച് വർഷത്തോളം ദിവസം നടത്തി ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ഇനിയും ആയിരക്കണക്കിന് പണ്ഡിതന്മാർ വാർത്തെടുക്കാൻ ഉസ്താദവർക്ക് അള്ളാഹുത്തല്ല ആഫിയത്തില് ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മളൊക്കെ അവസാനം പഠിച്ചു നന്നാക്കുമാറാവട്ടെ ഈ സദസ്സിലേക്ക് പലരും സഹായിച്ചിട്ടുണ്ട് പല ഉമ്മമാരും സഹായിച്ചിട്ടുണ്ട് ശാരീരികമായി സാമ്പത്തികമായി ആരൊക്കെ സഹായിച്ചു എല്ലാവർക്കും അള്ളാഹുത്തല്ല സ്വർഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ സ്വർഗീയ പാനീയം നൽകുമാറാവട്ടെ സുഖലോകസ്വർഗത്തിലിരണം അവർക്കും നമുക്കും അള്ളാഹുത്തല്ല നൽകുമാറാവട്ടെ ഫലസ്തീനയിലുള്ള മുസ്ലിം മീങ്ങൾക്ക് അള്ളാഹുത്തല്ല പൂർണ്ണ സലാമ നൽകുമാറും